മഹാശിവരാത്രി. ലോകൈകനാഥനായ പരമശിവന് വേണ്ടി പാർവതീദേവി ഉറക്കം വിളിച്ചു പ്രാർത്ഥിച്ച രാത്രിയെന്നാണ് സങ്കല്പം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി. ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്താൽ ദശലക്ഷങ്ങൾ മഹാദേവനെ ഇന്ന് സ്തുതിക്കുന്നു. ഞാൻ ശിവനെ ഭജിക്കുന്നു എന്ന് അർത്ഥം വരുന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ പ്രപഞ്ചശക്തികൾ സമന്വയിക്കുന്നു എന്നാണ് വിശ്വാസം. ഓം എന്നാൽ നശിക്കാത്തത് എന്നാണ്. ന ഭൂമിയെയും മ ജലത്തെയും ശി അഗ്നിയെയും വ വായുവിനെയും യ ആകാശത്തെയും സൂചിപ്പിക്കുന്നു. ശിവനെ പ്രീതിപ്പെടുത്താനുള്ള എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി എന്ന് പറയപ്പെടുന്നു. കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശിയിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം എല്ലാ മാസത്തിലും ഓരോ ശിവരാത്രികൾ വരുന്നുണ്ട്. ഇത് പ്രകാരം എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷത്തിലെ ചതുർദശിയാണ് മാസ ശിവരാത്രിയായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മാഘാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയെയാണ് മഹാശിവരാത്രി എന്ന് വിശേഷിപ്പിക്കുന്നതും ശിവരാത്രിയായി ആഘോഷിക്കുന്നതും. സർവ പാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം. ശിവരാത്രിക്ക് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ പ്രധാനം പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു എന്നാണ്. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനി ഉണ്ടാകാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും എന്നാൽ വായിൽ നിന്നും പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെയിരിക്കാൻ പാർവതീദേവി ഉറക്കമിളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. 1000 ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ഗർഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടത്തുന്നത്. ശിവരാത്രി എന്നത് ഇവിടെ ഒരു ഉത്സവം തന്നെയാണ്. ശിവരാത്രി ദിവസം ഏറ്റുമാനൂർ ക്ഷേത്ര നട 1 മണിക്കൂർ നേരത്തെ തുറന്ന് നിർമാല്യം നടത്തും. അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും. ഭക്തർക്ക് വേണ്ടി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാസ് നിയന്ത്രിച്ച് പാസ് പ്രകാരമാണ് ആൾക്കാരെ ഭക്തരുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ശിവരാത്രിയോടനുബന്ധിച്ച് ത്രിവേദ ലക്ഷാർച്ചനയും വിശേഷാൽ കലാപരിപാടികളും വെടിക്കെട്ടും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ദിവസത്തെ പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്കുള്ള ശയന പ്രദക്ഷിണമാണ്. നിരവധി ഭക്തർ ക്ഷേത്രകുളത്തിൽ കുളിച്ച് ഈറനോടെ കൊടിമരത്തിന് മുന്നിലെത്തി നിലത്തുകിടന്ന് ഉരുളാൻ തുടങ്ങുന്നു. ശിവരാത്രി നാളിൽ 18 പൂജകളുണ്ട്. അന്ന് രാത്രിയിൽ ക്ഷേത്ര നട അടയ്ക്കില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും അതോടനുബന്ധിച്ച് കലശ അഭിഷേകവും ഉണ്ടാവാറുണ്ട്. ഇത് തൊടാൻ രാത്രിയിൽ ഭക്തർ ഉറക്കമൊളിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാറുമുണ്ട്. കൊല്ലവർഷം 720 ഭഗവാൻ സ്വയം കൊളുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന വിളക്കാണ് കെടാവിളക്ക്. ഇത് പിന്നെ ഇതുവരെ അണഞ്ഞിട്ടില്ല. ഇതിലേക്ക് എണ്ണ നിറയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. പുലർച്ചയ്ക്കുള്ള ആദ്യ പൂജയെ മാധവിപ്പള്ളി പൂജ എന്ന് പറയുന്നു. തന്റെ സഹോദരിയുടെ മാറാരോഗത്തിന്റെ ശമനത്തിനായി സാമൂതിരി നേർന്നു നടത്തിയ പൂജയാണിത്. ഉത്സവത്തിന് ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്ക അർപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. 7.5 പൊന്നാനയാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട കാഴ്ച. തടിയിൽ നിർമ്മിച്ച് സ്വർണത്തകിട് പൊതിഞ്ഞ് 7 വലിയ ആനകളും ഒരു കുട്ടിയാനയും കൂടുന്നതാണ് 7.5 പൊന്നാന. ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് 8-ാം ഉത്സവ ദിവസം ഈ പൊന്നാനകളുടെ എഴുന്നള്ളത്ത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടുന്നത്.